ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സിംഗ് യൂട്യൂബ് ചാനൽ. ഇപ്പോൾ MLSP എക്സാമിൻ്റെ നമ്മൾ ഉദ്ദേശിച്ചാലും നേരത്തെ തന്നെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. നവംബർ 13 രാവിലെ 10 മണിക്കാണ് എക്സാം ഉള്ളത്. അപ്പോൾ അത് പലർക്കും മെയിലായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് ഈ മാസം അവസാനം അല്ലെങ്കിൽ ഡിസംബറിലാണ്. അപ്പോൾ അതിലും വിചാരിച്ചതിലും പെട്ടെന്ന് തന്നെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് നോട്ട്സ് എഴുതിയവർക്ക് ആ നോട്ട്സ് മാത്രം വായിച്ച് പോയിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്നവർക്ക് അതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുന്നവർക്ക് അതിൻ്റെതായിട്ട് ഗുണങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു PR യാദവ് അതുപോലെ ടാർജറ്റ് ഹൈ ബുക്സൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആപ്പിലുള്ളവർക്ക്, ആപ്പിൽ ഞാൻ പറയാറുണ്ടായിരുന്നു ഒരു ദിവസം 4 വീഡിയോ വെച്ച് കവർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇനിയുള്ള ദിവസം ആപ്പിലുള്ള ആളുകൾ, നേഴ്സിംഗ് ആപ്പിലുള്ള ആളുകൾ പഴയ വീഡിയോസ്, പഴയ ലൈവ് ക്ലാസ് എല്ലാം തീർച്ചയായിട്ടും കാണണം. അതുപോലെ മെറ്റീരിയൽസ് വായിക്കണം, മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യണം. ഇനി വരുന്ന ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ദിവസം അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ ദിവസവും ലൈവ് ക്ലാസ് തരാമെന്നാണ്. ഞാൻ പല ആൾക്ക് സംശയങ്ങളുണ്ട്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക, തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ്, ക്വസ്റ്റ്യൻസ് ടഫ് ഉണ്ടായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സാധാരണ കേരള PSCയുടെ മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഒരുപാട് ചോദിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും. കേരള PSCയേക്കാൾ കുറച്ചുകൂടെ ടഫ് കുറവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് നേരിട്ട് കാണാം. എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. അപ്പോൾ ഹോളിൽ നേരത്തെ തന്നെ എത്തിച്ചേരുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഐ ഡി കാർഡ് എടുക്കുക. ഐ ഡി കാർഡിൽ പാൻ കാർഡ് പറ്റത്തില്ല എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പാൻ കാർഡ് ഒഴിച്ചിട്ടുള്ള, അതായത് ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ബ്ലൂ ഓർ ബോൾ പോയിൻ്റ് പെൻ, അതായത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്, ബ്ലൂ ബോൾ പോയിൻ്റ് പെൻ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പോയിൻ്റ് പെൻ ഉപയോഗിക്കാം. വാച്ചും അതുപോലെ തന്നെ മൊബൈൽ ബാഗ്, ഹാൻഡ് ബാഗ് ഇതൊന്നും നമുക്ക് ആ ഒരു ഹാളിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഈ ഒരു സിലബസ് എന്ന് വരുന്നത്, സിലബസ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ BSCയുടെ അല്ലെങ്കിൽ GNM നേഴ്സിങ്ങിൻ്റെ സിലബസ് ആയിരിക്കും. അപ്പോൾ അവർ നിങ്ങൾ പഠിച്ച സമയത്തുള്ള സിലബസ് ആയിരിക്കും. ഇപ്പോൾ സിലബസ് വെച്ച് പഠിക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാത്തവർക്ക് പ്രീവിയസ് വീഡിയോസ്, നമ്മുടെ DME പ്ലേലിസ്റ്റിൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ആപ്പിൽ ജോയിൻ ചെയ്യാത്തവർ അതിനകത്ത് കയറിയിട്ടാണെങ്കിലും നോക്കുക. ആപ്പിൽ ജോയിൻ ചെയ്തവർ പഴയ വീഡിയോസൊക്കെ കാണുക, തീർച്ചയായിട്ടും കാണുക. അതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. ഓൾ ദി ബെസ്റ്റ്.